എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ച് അതായത് സ്കിൻ വൈറ്റനിങ് ചാലഞ്ചിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് അപ്പം ഇന്ന് നമ്മൾ വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു പായ്ക്കാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടായെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് ഒരു കുഞ്ഞ് ബെല്ലേക്കൺ കാണാം ആ ബെല്ലേക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്ത് വിടുക എങ്കിലും ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു പായ്ക്കിനായിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ അതുപോലെ തന്നെ നമുക്കിത് ഒന്നിടവട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയോ മൂന്ന് തവണയോ കൂടുതൽ നമ്മളിത് യൂസ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു പായ്ക്കിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് തൈരാണ് തൈരെടുക്കുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും പറയാറുള്ള പോലെ നല്ല പുളിയുള്ള തൈര് തന്നെ പ്രത്യേകം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഈ തൈര് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ബ്ലീച്ചിങ്ങിൻ്റെ ഗുണവും അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു ഗ്ലോ കിട്ടുന്നതിനും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വെയിലൊക്കെ ഏറ്റവും ഉണ്ടാകുന്ന കരുവാളിപ്പ് മാറുന്നതിനും തൈര് വളരെ എഫക്റ്റീവാണ് അപ്പം അത് ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേനാണ് തേൻ ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഒരു സ്പൂൺ തൈര് എടുക്കുമ്പം നമ്മൾ ചേർക്കേണ്ടതെല്ലാം തുല്യ അളവിൽ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ തൈരിൻ്റെ അതേ അളവിൽ തന്നെ ഞാൻ തേനും എടുത്തിട്ടുണ്ട് ഈ തേൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകും സ്കിന്നിന് നല്ലൊരു നിറം കിട്ടുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നെ ഈ ഒരു പായ്ക്ക എല്ലാ സ്കിന്നിനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്നൊരു ഗ്ലോ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ അതെങ്ങനെയാന്ന് വിശദീകരിച്ച് പറഞ്ഞ് തരാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ തക്കാളിയുടെ ജ്യൂസാണ് അപ്പോൾ അതായത് ഒന്നുകിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതല്ല എങ്കിൽ നമുക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ അതെങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം എടുക്കേണ്ടത് ഒരു സ്പൂണാണ് ആണ് അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മുടെ പായ്ക്ക് റെഡിയാകും അപ്പോൾ നമുക്ക് വേഗം തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം അത് നമ്മുടെ പായ്ക്ക റെഡി ആയിട്ടുണ്ട് നമുക്കിതുപോലെ നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും കൈകാലുകളിലും എല്ലാം അപ്ലൈ ചെയ്യാൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പായ്ക്കയാണ് പ്രത്യേകിച്ച് നമ്മൾ വെയിലത്തൊക്കെ പോയി നമ്മളൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വരുവാണെങ്കിൽ നമ്മുടെ കൈകാലുകളും അതുപോലെ തന്നെ ഫേസൊക്കെ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് കേട്ടോ പിന്നെ വിസിബിൾ ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടണം എങ്കിൽ നമ്മളിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഒരു ലെയറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അതാ നമുക്കിനി ഇത് അത്യാവശ്യം ഡ്രൈ ആയതിനു ശേഷം വരാം അപ്പോൾ അത് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട് അപ്പം നമുക്കൊരല്പം വെള്ളം ഡാബ് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു ചെറിയൊരു മസാജും കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ മസാജിങ്ങ് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്